ഗൈസ് വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം സോ യെസ് അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കീം എക്സാം എഴുതി എഞ്ചിനീയറിംഗിന് വേണ്ടി കാത്തിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് സോ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉള്ള കുട്ടികൾക്കുള്ള ഗൈഡൻസ് ആണ് സോ നിങ്ങൾ നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടേക്കുള്ള ഓരോ സ്റ്റേജിലും വളരെയധികം കെയർഫുൾ ആയിരിക്കണം വളരെ വളരെയധികം കെയർഫുൾ ആയിരിക്കണം സോ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഇതിന് വേണ്ട അഡ്വൈസസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും ഇനിയും വരുന്നതായിരിക്കും സോ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക ആൻഡ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്ഷണൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇത്രയും നേരത്തെ ഓരോ കാര്യങ്ങളും നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ എന്താ പറയുക നമ്മൾ ആ സെഷൻ്റെ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയമാകുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് വേറെ സെഷൻസ് ചെയ്യുന്നതായിരിക്കും സോ ഇത് കുറച്ച് മുൻകരുതലുകളാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്സ് ഒരിക്കലും ഒരു കാര്യം നിങ്ങളിലോട്ട് വൈകി എത്തി എന്നുള്ളൊരു തോന്നലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക കാരണം ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ് പറയുന്നത് യെസ് അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒബീവിയസ്ലി ഒരുപാട് പേരുടെ സംശയമാണ് ഓക്കെ ആ സംശയത്തിനുള്ള ആൻസറാണ് ഓപ്ഷണൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത ഒരു സംഭവമാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് നല്ലപോലെ അറിയാം ബട്ട് ഈവൻ ദോ നമ്മൾ എന്താ പറയുക എല്ലാ പ്രോസസ്സിലൂടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ സോ അവിടെ നമ്മൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഓക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റാങ്കിനാണോ ചോയ്സിനാണോ ഇമ്പോർട്ടൻസ് കൂടുതൽ അതെന്താണ് അതായത് നമുക്കറിയാം ഇപ്പം ലെറ്റ്സ് സേ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഓക്കെ എൻ്റെ കീമിൽ എൻ്റെ വന്നിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് ഓക്കെ എൻ്റെ റാങ്ക് 100 എൻ്റെ റാങ്ക് വന്നിരിക്കുന്നത് ആൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ റാങ്ക് വന്നിരിക്കുന്നത് 120 ഓക്കെ രണ്ട് പേർക്കും ഗവൺമെൻറ് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണം ഓക്കെ അല്ലേ സോ ഇത് രണ്ട് പേരുടെയും ഒബിയസ്ലി നിങ്ങൾക്ക് കിട്ടും അത് ഒന്നാമത്തെ കാര്യം ഓക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മാറി വേണമെങ്കിൽ റാങ്ക് എടുക്കാം ഓക്കെ യെസ് ചുമ്മാ ഇരിക്കട്ടെ ഓക്കെ 500 720 സോ ഇവിടെ എങ്ങനെയാണ് ഈ 500 റാങ്കുള്ള എനിക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണം സോ എങ്ങനെയായിരിക്കും ആ പ്രിഫറൻസ് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് വേണം ആദ്യം കൊടുക്കാൻ ചിലർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും എടുക്കാനായിട്ട് ആഗ്രഹമുള്ളത് അപ്പം അവർ തീർച്ചയായിട്ടും ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പം കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങളുടെ പ്രിഫറൻസിലുള്ള കോളേജുകളുടെ എല്ലാ ലിസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം വേണം ആരെ ആഡ് ചെയ്യാനായിട്ട് യെസ് നമ്മുടെ അടുത്ത ഒരു ബ്രാഞ്ച് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഇനി അതല്ല നിങ്ങൾക്ക് കോളേജാണ് പ്രിഫറൻസ് എനിക്കിപ്പം CET ഓക്കെ CET എനിക്ക് കമ്പ്യൂട്ടർ സയൻസിന് സീറ്റ് വേണം ഇനി CET കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ് എനിക്കൊന്ന് ട്രൈ ചെയ്യണം ഓക്കെ ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിലാണ് എൻ്റെ അടുത്ത ചോയ്സ് വരുന്നത് CET എനിക്ക് മെക്ക് ഓക്കെ സോ ഇങ്ങനെയാണ് എൻ്റെ പ്രിഫറൻസ് പോകുന്നതെങ്കിൽ ഞാൻ എങ്ങനെ ഓപ്ഷൻ കൊടുക്കണം യെസ് ഫസ്റ്റ് ഞാൻ CET കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കണം ദെൻ എൻ്റെ പ്രിഫറൻസ് CS തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ആണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എൻ്റെ അതാണ് വരേണ്ടത് ഓക്കെ ഇനി തേർഡ് ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ എനിക്ക് CET തന്നെ പഠിക്കണം ഏത് ബ്രാഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല എങ്കിൽ ഇതായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഇങ്ങനെ വേണം വരാനായിട്ട് ഓക്കെ സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് നോക്കുക ഓക്കെ സോ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് എനിക്ക് 500 റാങ്കുണ്ട് 720 റാങ്കുണ്ട് ഓക്കെ എൻ്റെ ഫ്രണ്ടിന് 720 റാങ്ക് ഞങ്ങൾ രണ്ട് പേരുടെയും ആഗ്രഹം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണെന്ന് വിചാരിക്കാം ഓക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോസസ്സ് ഒന്നുമില്ല ആദ്യം 500 റാങ്ക് വന്ന എന്നെയായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഓക്കെ സോ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് CET ആയിരിക്കും ഓക്കെ മേ ബി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് CET കിട്ടാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പം എൻ്റെ CET എന്നുള്ള ചാൻസ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള CET എന്നുള്ള ചാൻസ് പോയി ഓക്കെ അല്ലേ അപ്പം CET ഞാൻ കമ്പ്യൂട്ടർ സയൻസിനാണ് കൊടുത്തത് അവിടെ എനിക്ക് ഈ എൻ്റെ ഈ റാങ്ക് വെച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് കിട്ടിയില്ല അപ്പം നേരെ എൻ്റെത് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഏതാന്ന് നോക്കും ഓക്കെ അപ്പം ഞാൻ ചിലപ്പോൾ ഞാൻ രണ്ടാമത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് CET മെക്ക് ആയിരിക്കും ഓക്കെ പക്ഷേ എനിക്ക് CET മെക്കിന് ഈ റാങ്കിൽ എനിക്ക് കിട്ടും ഓക്കെ അല്ലേ എൻ്റെ മൂന്നാമത്തെ ഓപ്ഷനാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ അപ്പം പ്രശ്നം എന്താണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എനിക്ക് കിട്ടി CET മെക്കിൽ അപ്പം പിന്നെ എൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ മുതൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ നിന്ന് തൊട്ട് ക്യാൻസൽ ചെയ്യും ഓക്കെ അല്ലേ അതായത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കി എനിക്ക് അവിടെ കിട്ടത്തില്ല എൻ്റെ റാങ്കിനനുസരിച്ച് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടില്ല ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ വരുമ്പോൾ എനിക്ക് കിട്ടാം
ഓക്കെ അല്ലേ, അത് കിട്ടാം, ചാൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ എൻ്റെ ഓപ്ഷനിലോട്ടാണ് എൻ്റെ പ്രിഫറൻസ് നോക്കിയിട്ടാണ്. ഓക്കെ, എൻ്റെ പ്രിഫറൻസ് ഞാൻ കൊടുത്തിരിക്കുന്നത് സി ഇ ടി തന്നെ മെക്കാണ് ഞാൻ കൊടുത്തതിൻ്റെ പ്രിഫറൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ഓപ്ഷന് താഴെ വരുന്ന എല്ലാ ഓപ്ഷൻസും സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ക്യാൻസൽ ചെയ്യും. അതായത് എനിക്കിപ്പം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ സി എസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ എലിജിബിൾ അല്ല. ഓക്കെ അല്ലേ, വളരെ 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 ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് 720 വരുമ്പം, ഓക്കെ അല്ലേ, എൻ്റെ ഫ്രണ്ട് 720 റാങ്ക്. സോ സി ഇ ടി സി എസ് തന്നെയാണ് അവനും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. അവൻ്റെ റാങ്ക് വെച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല. ഓക്കെ, അപ്പം നേരെ എന്താ ചെയ്യുന്നത്? ഇതിപ്പം എനിക്കിവിടെ കിട്ടിയതുകൊണ്ടാണ് 501 അടുത്ത റാങ്ക് മുതൽ പോയത്. ഓക്കെ, എനിക്കിനി രണ്ടാമത്തെ ഓപ്ഷനിൽ കിട്ടിയിട്ടില്ല, മൂന്നാമത്തെ ഓപ്ഷനാണ് എനിക്ക് അവൈലബിൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മൂന്നാമത്തത് കഴിഞ്ഞ് അതിലും കിട്ടിയില്ലെങ്കിൽ എൻ്റെ നാലാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്ത് അതിലും കിട്ടിയില്ലെങ്കിൽ അഞ്ചാമത്തെ ഓപ്ഷൻ കഴിഞ്ഞിട്ടേ 501 റാങ്ക് കിട്ടിയവനിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ അല്ലേ, ഇനി 720 സി ഇ ടി കൊടുത്തു, സി ഇ ടിയിൽ കിട്ടത്തില്ല, സി എസ് കിട്ടത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ പക്ഷേ എന്തായിരുന്നു? ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ സി എസ് ആയിരുന്നു. ഓക്കെ, അവിടെ ഇവൻ്റെ ഈ റാങ്ക് വെച്ചിട്ട് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പം അവൻ അവിടെ സീറ്റ് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചോയ്സ്. നമ്മൾ കൊടുക്കുമ്പം റാങ്കിനാണോ, ഇവിടെ ഡെഫിനറ്റ്ലി 500 റാങ്കുള്ള ആളിവിടെയുണ്ട്. ഓക്കെ, അയാൾക്കല്ല അവിടെ കിട്ടിയത്, ആർക്കാണ് കിട്ടിയത്? 720 ആൾക്കാണ് കിട്ടിയത്. ഇത് ആരുടെ മിസ്റ്റേക്കാണ്? തീർച്ചയായിട്ടും നമ്മുടെ മിസ്റ്റേക്കാണ്, നമ്മൾ പ്രിഫറൻസ് കൊടുത്തതിൻ്റെ പ്രത്യേകതയാണ്. സോ റാങ്കാണോ ചോയ്സ് ആണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ഉള്ളവൻ ആ ചോയ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല, ആ ചോയ്സ് എവിടെയെങ്കിലും കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ഇപ്പോൾ നിങ്ങളിപ്പോൾ 5ാമതോ 6ാമതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോളേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് 3ാമത്തെ കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൊട്ടുള്ളത് അടുത്ത അലോട്ട്മെൻറ്റിൽ ക്യാൻസലാണ്. അതൊരിക്കലും ആ ലിസ്റ്റിൽ ഉണ്ടാവില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, സോറി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ, സോ ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾ ഏതൊക്കെ കോളേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ക്യാൻസലാണ്. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജുകൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പം റാങ്ക് എന്ന് പറയുന്നതിനല്ല ഇമ്പോർട്ടൻസ് വരുന്നത്, ചോയ്സിനാണ്. ക്ലിയർ ആയില്ലോ? സോ നിങ്ങൾക്ക് 500 റാങ്ക് ഉണ്ട്, മറ്റേ ആൾക്ക് 1000 റാങ്കാണ്, പക്ഷെ അവന് മറ്റേ കോളേജ് കിട്ടി, എനിക്ക് കിട്ടിയില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ റിമൈൻഡ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ അവൈലബിൾ ആയി കഴിയുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ടാവും. അതായത് നിങ്ങൾ ചെയ്ത ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ ഇതിൻ്റെയും ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു PDF ഡോക്യുമെൻറ്റ് കിട്ടാനായിട്ട്, തീർച്ചയായിട്ടും ആ PDF ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് എവിടെയെങ്കിലും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ആ ഒരു ഡോക്യുമെൻ്റ് മാത്രമാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഉള്ള ഒരേ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് ആ ഒരു ഡോക്യുമെൻ്റാണ്. ഓക്കെ അല്ലേ, ആൻഡ് ഓൾസോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടിരിക്കുക. കാരണം ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. ആൻഡ് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ കമൻറ്റ് ബോക്സ് അവിടെ ഉണ്ട്. സോ തീർച്ചയായിട്ടും അവിടെ ചോദിക്കുക. ഓരോരുത്തരുടെയും ഡൗട്ട് നമുക്ക് നോക്കിയിട്ട് നമ്മൾ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ബൈ ബൈ, താങ്ക് യു സോ മച്ച്.